കൊച്ചമ്മേ, ഉറങ്ങാറായില്ലേ? പാല് കുടിച്ചിട്ട് ഉറങ്ങിയാട്ടെ. ഉറക്കം അതെന്നെ വിട്ടുപോയിട്ട് കാലം എത്ര ആയിച്ചാക്കോ? ഉണരാത്ത ഒരു ഉറക്കത്തിന് വേണ്ടി ഞാൻ ഇന്നും കിടക്കാറുണ്ട്. ഇന്നും ആ ഉറക്കത്തിന് വേണ്ടി ഞാൻ കിടക്കും. അച്ഛാ, എന്താണ് ഉണ്ടായതെന്ന് പറയൂ. എന്റെ മോളെ ആ വലിയ മലയാളി ചതിച്ചോ? ഇന്നലെ രാത്രിയിൽ കാവല് പാട്ടും കളിയും കഴിഞ്ഞ് അവള് കുടിയിലെത്തിയില്ല. കാട് മുഴുവൻ ഞങ്ങൾ തെരഞ്ഞു, പക്ഷെങ്കിൽ ഇന്ന് വെളുപ്പിന് അവള് കുടിയിലെത്തി. അവൾ ആരോടും ഒന്നും മിണ്ടുന്നില്ല. അച്ചോ കർത്താവേ, നീ എന്തിനിപ്പോ അനപാത്രം ഇവർക്ക് കൊടുത്തു? അടുത്ത വാരത്തിൽ അവളുടെ കല്യാണം കുറിച്ചിരിക്കെ ഞാൻ എന്തു ചെയ്യട്ടെ? അച്ചോ പള്ളി എല്ലാം കർത്താവ് കാണുന്നുവെന്ന് സമാധാനിക്കും. പള്ളി വീട്ടിലേക്ക് വെക്കോ. ഞാൻ മരട്ടെ അച്ഛ. കർത്താവേ, ഈ കുരിശ് ഇനിയും ഞാൻ എത്ര നാൾ ചുമക്കണം? ഫാദർ എങ്ങോട്ട് പോകുന്നു? ഒന്ന് നടക്കാനിറങ്ങി, പിന്നെ ആ പൊന്നിയുടെ വീട് വരെ ഒന്ന് പോണം. എന്താ വിശേഷം? മിസ്റ്റർ വില്യംസ് അറിഞ്ഞില്ലേ ആ കുട്ടി ഇന്നലെ രാത്രി മുഴുവനും വീട്ടിലായിരുന്നു? രാവിലെ വീട്ടിലെത്തിയത് മുതൽ ആ കുട്ടി ആരോടും മിണ്ടുന്നില്ല. പാവം, എന്തെങ്കിലും അസുഖമായിരിക്കും. ഒരു രാത്രി കൊണ്ട് അവൾക്ക് എങ്ങനെ സംഭവിച്ചു? ഒരു രാത്രി കൊണ്ട് എന്തൊക്കെ സംഭവിക്കാം ഫാദർ? ആ ഇത് മാത്രമേ പറയാനുള്ളൂ, ആ കുട്ടിയുടെ അമ്മ എല്ലാം എന്നോട് പറഞ്ഞു. അപ്പോ എല്ലാം ഫാദർ അറിഞ്ഞിരിക്കുന്നു. അതെ, എന്നാൽ ഫാദർ എന്നെപ്പറ്റി ഒന്നുകൂടി മനസ്സിലാക്കണം. ഇനിയും പലതും കേൾക്കും കാണും, പക്ഷേ അതൊക്കെ അവിടെ തന്നെ മറന്നു വേണം. നോക്കി നിൽക്കാതെ ജോലി. കല്യാണം ഒക്കെ ഉറച്ചതാ, അതൊക്കെ ഇപ്പൊ മുടങ്ങി. പൊന്നിയെ കാണുന്ന പോലും ഇപ്പം വേദനയാ. കഷ്ടം എങ്ങനെ നടന്നുള്ള പൊന്നി, ഇന്നിപ്പോ ഉള്ള കാര്യം പറയുന്നതിന് വിഷമാ. ദൈവം ഇതൊന്നും കാണാതിരിക്കില്ല. അമ്മേനെ വിളിച്ചോ? ആ വിളിച്ചു. നീ എന്നും വളരെ വൈകിയാണ് വീട്ടിൽ വരുന്നതല്ലേ? വീട് തടവറ എന്ന് പറയുന്നതാ ശരി. അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ കഴിയുന്നത്. ഇല്ലെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ ഈ ചുടുകാട് വിടുമായിരുന്നു. മോനെ, അമ്മയുടെ കാലം കഴിയുന്നത് വരെയെങ്കിലും നീ ഇവിടുന്ന് പോകരുത്. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു അപേക്ഷ. ഇല്ല, എന്റെ അമ്മയെ കുറിച്ച് ഞാനെങ്ങും പോയില്ല. എന്താണ് മിണ്ടാത്തത്? ഏനെന്ത് മിണ്ടാനാ? അപ്പന്റെ കാര്യം ഓർക്കുമ്പോ എന്താ കുറവില്ലേ? ഒരു കുറവുമില്ല. വൈദ്യരെ കാണിച്ചില്ലേ? കാണിക്കൊക്കെ ചെയ്തു. എന്താ? ഒന്നുമില്ല. എന്തിനാണ് ഈ വാഴ്ത്തപ്പെട്ടവൾ കരയുന്നത്? താഴ്ന്നു പോണോ? വാഴ്ത്തപ്പെട്ടവളെ, നീ വിഷമിക്കണ്ട. കർത്താവിന്റെ മുന്തിരി എസ്റ്റേറ്റിൽ നിനക്ക് മുന്തിരി നുള്ളാം. സമാധാനപ്പെടും. ദൈവരാജ്യം വരുമ്പോൾ അവിടെ ഒരു തോട്ടമേ കാണൂ, ഏദൻ തോട്ടം. അവിടെ എല്ലാവരും നഗ്നരായിരിക്കും. തന്റെ ദൈവരാജ്യത്തുള്ള ഒരാൾ തുണി കൊടുക്കില്ലടോ? പാപം ചെയ്യാത്തവർക്ക് എന്തിനാ ഉടുതുണി? തനിക്ക് ഇവിടെ ഒന്നൊന്ന് പോവാമോ? അവൻ വരുന്നു. ആ അതാ അവൻ വരുന്നു. കർത്താവായ യേശു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അത് നാം നേരത്തെ മനസ്സിലാക്കിയല്ലോ ഉപദേശ മകനെ. സാത്താന്റെ സന്തതി, നീ കച്ചത്തിടുക്കിയിരിക്കുന്ന ആ കണക്ക് പുസ്തകം നാം ഒരിക്കൽ പിടിച്ചു വാങ്ങി നിന്റെ പൊള്ളത്തരം നാം പുറത്താക്കും. സ്വാമി രാവിലെ ഊര് ചുറ്റാൻ ഇറങ്ങിയതായിരിക്കും. അല്ല രംഗാണി മകനെ, നാം പർണശാലയ്ക്കുള്ള പൂതലം തിരക്കി ഇറങ്ങിയതാണ്. താൻ അഷ്ടിക്ക് വല്ലതും കിട്ടുമെന്ന് ഞാൻ നോക്ക്. നാട്ടക്കുന്നു. താ നിങ്ങൾ ജോലി.
നമ്മുടെ ദിവ്യത്വത്തിന് എവിടെയോ ചോർച്ച സംഭവിച്ചിരിക്കുന്നു. സർവം ശക്തി സർവം ശക്തി സർവം ശക്തി. കങ്കണിയ അപ്പന് തീരെ വയ്യ, വൈദ്യരെ വിളിക്കണം. എന്റെ കയ്യില് കാശൊന്നുമില്ല. എന്റെ കയ്യിലും കാശൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വാ. കൊച്ചുമുതലാളിയോടോ കൊച്ചമ്മയോടോ പറഞ്ഞു ഞാൻ വാങ്ങിത്തരാം. ഏൻ വന്നാല് കുടിലിൽ അപ്പൻ തനിച്ച? ഓ അത് സാരമില്ല, ഈ പനി കൂടിയും കുറഞ്ഞു വരിക്കും. പേടിക്കാനൊന്നുമില്ല, നീ വാ. ശബ്ദം ഉണ്ടാക്കരുത്, വല്യ മുതലാളി അറിഞ്ഞാൽ കാര്യം കുഴപ്പത്തിലാകും. പേടിക്കാനൊന്നുമില്ല, ഈ പടിക്കെട്ട് കയറി മുകളിലോട്ട് ചെല്ല്. കൊച്ചുമുതലാളിയും കൊച്ചമ്മയും ആ മുറിക്കകത്ത് തന്നെ കാണും. ചെല്ല്. കൈകളുടെ ശക്തി അറിയിക്കേണ്ടത് നിങ്ങളുടെ കഴുത്തിലാണ്. നീ ആരോടാണ് സംസാരിക്കുന്നത് മറക്കുന്നു. മറക്കേണ്ടി വരുന്നു. മകനെന്ന ബന്ധം ചിലപ്പോൾ ഞാൻ മാറ്റിവെക്കും. അച്ഛൻ എന്ന ബന്ധം ഞാനും. ഒന്നും കാണാതെ കേൾക്കാതെ ഞാനിങ്ങ് പൊയ്ക്കോട്ടെ. എന്റെ കഴുത്തിൽ മിന്നു കെട്ടിയ മനുഷ്യനാണ് കടന്നുപോയത്. പലതവണ നിന്റെ കൈകൾ അദ്ദേഹത്തിന് നേരെ ഉയർന്നിട്ടുണ്ട്. ഇനിയതുണ്ടായാൽ
ഈ അമ്മ ജീവിച്ചിരിക്കില്ല. അമ്മേ ഞാൻ ഒന്നും പറയണ്ട, ഇറങ്ങി പോടാ പുറത്ത്, അല്ലെങ്കിൽ നീ എന്നെ കൊല്ലേ.